पूयन्तं राम रामेति मधुरं मधुराक्षरं आरुह्य कविता शाखां वंदे वाल्मीकि कोकिलं। വാൽമീകിയുടെ രാമായണത്തിൽ ആറ് കാണ്ഡങ്ങളാണുള്ളത്, ഏഴില്ല. തുടക്കത്തിലുള്ള ബാലകാണ്ഡം, പിന്നെയുള്ള അയോധ്യകാണ്ഡം, പിന്നെയുള്ള അരണ്യകാണ്ഡം, അരണ്യത്തിലെ കിഷ്കിന്ധകാണ്ഡം, അത് കഴിഞ്ഞിട്ട് സുന്ദരകാണ്ഡം, അത് കഴിഞ്ഞിട്ട് യുദ്ധകാണ്ഡം അവസാനിച്ചു. രാവണനെ കൊന്ന് രാമൻ അയോധ്യ വാണു. അതോടെ മൂല വാൽമീകി രാമായണം അവസാനിച്ചു. പിന്നീട് ഏതോ ഒരു മഹാമനുഷ്യ ബുദ്ധിമാൻ അതേ വൃത്തങ്ങളിൽ പിന്നീട് കൂട്ടിച്ചേർത്തി. നമ്മൾ പച്ചടി പുസ്തകത്തിൽ അനുബന്ധം ഇത് ചേർക്കാറില്ലേ, വാൽമീകി രാമായണത്തിന് അനുബന്ധം പോലെ എഴുതി. അതാണ് ഉത്തരകാണ്ഡം. ഉത്തരകാണ്ഡം വായിച്ചു നോക്കിയാൽ മൂല രാമായണത്തിൻ്റെ ഭാഗമല്ലാതെ അത്ര വലിയ പണ്ഡിതനല്ലാത്തൊരാൾക്ക് പോലും മനസ്സിലാവും. വാൽമീകി രാമായണം ഞാൻ 4-5 തവണ വായിച്ചിട്ടുണ്ട്. ഉത്തരകാണ്ഡം 2 തവണ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ ഉപമ പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കാറിൽ നാഷണൽ ഹൈവേയിൽ കൂടി പോകുമ്പോൾ കണ്ണടച്ചിരിക്കാണ്, സ്റ്റേറ്റ് ഹൈവേയിൽ കയറിയതും ഒരു കുലുക്കം ഉണ്ടാവില്ലേ, ആ കുലുക്കം ഏതൊരു സംസ്കൃത പ്രേമിക്കും മനസ്സിലാവും. ഉത്തരകാണ്ഡം മൊത്തത്തിൽ നോക്കിയാൽ അതിൻ്റെ scene of action, അതിൻ്റെ കർമ്മരംഗം വളരെയധികം രാവണൻ്റെയാ. അത് മുഴുവനും ഹിമാലയ പ്രദേശങ്ങൾ മാത്രമാണ്. അവിടെ അയോധ്യ, കിഷ്കിന്ധ ഇതൊന്നും വരുന്നേയില്ല. രാമൻ അങ്ങനെ വാണുകൊണ്ടിരിക്കുമ്പോൾ ചില മഹർഷിമാർക്ക് തോന്നി അദ്ദേഹത്തെ പോയി കാണണമെന്ന്. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ചക്രവർത്തി പീഠത്തിരിക്കുന്ന രാമനാണ് ഇവരോട് ചോദിക്കുന്നത്, മഹർഷിമാരെ, ഈ രാവണന് എന്തുകൊണ്ടാണ് ഇത്രയധികം ശക്തിയൊക്കെ കിട്ടിയത് എന്ന് പറയുന്നു. അതിനുത്തരമാണ് ഈ രാമായണം. അപ്പോൾ ശരിക്കും നോക്കിയാൽ അത് രാവണായനമാണ്. ചോദ്യത്തിൽ നിന്ന് തന്നെ തോന്നിയാൽ 6 കാണ്ഡങ്ങളിലുള്ള കഥനവും ഉത്തരകാണ്ഡത്തിലുള്ള കഥനവും പരസ്പര വിരുദ്ധമായ ഭാഗങ്ങളുണ്ട്. അഹല്യയുടെ കഥ ബാലകാണ്ഡത്തിൽ പറഞ്ഞതും ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞതും രണ്ടും രണ്ടാണ്. ദേവേന്ദ്രൻ്റെ പെരുമാറ്റം രണ്ടും രണ്ടാണ്. ശരിക്കുള്ള രാമായണത്തിൽ അഹല്യയും ഇന്ദ്രനെ പോലെ കുറ്റക്കാരിയാണ്. ഇന്ദ്രനെ പോലെ കുറ്റക്കാരി. അവർ രണ്ടുപേരെയും ഒരുമിച്ചാണ്
ഗൗതമൻ ശപിക്കുന്നത്. പക്ഷെ ഉത്തരകാണ്ഡത്തിൽ വരുമ്പോൾ അഹല്യ ഒരു നിരപരാധിനി, ഇന്ദ്രൻ അപരാധി, ഒരേ കവിതയിൽ വേറെ അധ്യായങ്ങളിലാണെങ്കിലും ഇതെങ്ങനെ എഴുതും? ഓ, ഉത്തരകാണ്ഡം എന്നുള്ളത് 100% എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് അത് വാൽമീകിയുടെ അല്ല, അത് പിന്നീട് എഴുതപ്പെട്ടതാണ് എന്നുള്ളതാണ്.